السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد اي رب الله بشواس صورتك لصهدرين ماري അലഹമുല്ല അള്ളാഹു ഉസ്ബഹാനഹുവഥ ആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു പരിശുദ്ധ റമലാൻ മാസം കൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിരിക്കുകയാണ് അള്ളാഹു ഉസ്ബാനഹുഅത് ആല നമ്മുടെ നോമ്പും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും മറ്റ് എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ അതിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകളെല്ലാം അള്ളാഹ് ഉസ്ബാൻ ഉദ്അല നമുക്ക് പുറത്തു നൽകുകയും ചെയ്യുമാറാകട്ടെ നമുക്കൊക്കെ അറിയാം റമലാൻ മാസം കഴിഞ്ഞാൽ പെരുന്നാൾ ആഘോഷിച്ച് പിന്നീട് ഷവ്വാൽ മാസത്തിൽ ആറു നോമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആറു ദിവസത്തെ നോമ്പ് വിശ്വാസികൾ അനുഷ്ഠിക്കാറുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യം തന്നെയാണത് എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും വ്യത്യസ്തങ്ങളായ സംശയങ്ങളുണ്ട് എന്താണ് ആറു നോമ്പ് എന്തിനാണ് അത് നോൽക്കുന്നത് അത് എങ്ങനെയൊക്കെ നോൽക്കാം അത് ഷവ്വാലിൽ തന്നെ വേണമെന്നുണ്ടോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് ഈ ഒരു ദർസിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എന്താണ് ആറ് നോമ്പ് അതിൻ്റെ എന്താണ് അത് അനുഷ്ഠിക്കേണ്ടുന്ന എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ആറു നോമ്പ് അതിൻ്റെ എന്താണ് എന്ന രണ്ട് വിഷയങ്ങളാണ് ഇമാം മുസ്ലിം റഹ്മത്ത്ള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അൻ അബി അയ്യൂബൽ അൻസാരി റതി അള്ളാഹു അള്ളാഹി വസ് അഹുഅലി വസ്ലമ കാൽ അബു അയ്യൂബു അൽ അൻസാരി റതി പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു മനോസാമ റമവാന ആരെങ്കിലും റമവാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ പിന്നീട് അത്ബഅഹു അതിനെ ഫോളോ ചെയ്തുകൊണ്ട് അതിനെ പിന്തുടർന്നുകൊണ്ട് സിത്തൻ മിൻ ഷവ്വാലിൻ ഷെവാലിൽ ആറ് ദിവസവും നോമ്പ് നോറ്റാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയായി അത് മാറി ഒരു വർഷം മുഴുവൻ ഇവിടെ അദ്ദഹർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെന വർഷം എന്നാണ് അപ്പോൾ ഒരു വർഷം നോമ്പ് നോറ്റതുപോലെയായി അപ്പോൾ ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന അബുഅയ്യൂബ് അൽ അൻസാരി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടി ഒന്നാമത്തത് എന്താണ് ആറു നോമ്പ് എന്ന് നമുക്ക് ലഭിച്ചു എന്താണത് റമലാൻ കഴിഞ്ഞ് ഷവ്വാൽ മാസത്തിൽ പെരുന്നാളിന് നമുക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഷവ്വാൽ മാസത്തിൽ നോക്കുന്ന ആറ് നോമ്പുകൾക്കാണ് ആറ് നോമ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് ലഭിക്കുന്നത് റമലാനിൽ മുഴുവനും മുപ്പത് ദിവസവും നോമ്പ് നോറ്റു പിന്നീട് ഷെവാലിൽ നിന്ന് ഈ ആറ് നോമ്പും നോറ്റാൽ ഏകദേശം മുപ്പത്തി ആറ് നോമ്പായി എങ്കിലത് ഏതുപോലെയാണ് കാന സിയാമിദ്ദഹർ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം അപ്പോൾ അലഹമ്മില്ല റമലാനിലെ നോമ്പ് നോറ്റതിന് ശേഷം ആറ് ദിവസം ഷെവ്വാലിൽ നോമ്പ് നോറ്റാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കുന്നതാണ് എങ്ങനെയാണിത് സംഭവിക്കുന്നത് അത് നബിസ് അലൈഹി ഇസ്ലമ തന്നെ നമുക്ക് വിശദീകരിച്ചത് മറ്റു ചില ഹദീസുകളിൽ കാണാം അതുകൊണ്ട് തന്നെ ഈ ഹദീസുകൾ ഹസനാണ് സ്വീകരിക്കാം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് കാണാം നബി നബിസ്വലി വസ്ലം പറയുകയാണ് ഉദാഹരണത്തിന് ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു സൗബാൻ റദിയാഹു അനുഹുവിൽ നിന്നുള്ള ഹദീസാണ് നബി നബിസ് അലി വസ്ലമ പറഞ്ഞു മനോസാമിത്തർ ഫിത്തറിന് ശേഷം അഥവാ ഈദുൽ ഫിത്തറിന് ശേഷം ആരെങ്കിലും ആറ് ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ കാന കാന തമാമ സന അതൊരു മുഴുവൻ വർഷം നോമ്പ് നോറ്റതുപോലെയാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് മഞ്ജ അബിൽ ഹസനറ്റി ഫലഹു സാലിഹ ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അവന് പത്തിരട്ടിയാണ് അപ്പോൾ മുപ്പത് ദിവസം റമലാനിൽ നോമ്പ് നോൽക്കുമ്പോൾ മുന്നൂറ് ദിവസം നോമ്പ് നോറ്റതുപോലെയാണ് പിന്നീട് ആറ് ദിവസം നോമ്പ് നോൽക്കുമ്പോൾ മുന്നൂറ്റി അറുപത് ദിവസം നോമ്പ് നോറ്റതുപോലെയാണ് ഏകദേശം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത് ദിവസമാണുള്ളത് അപ്പോൾ ഒന്നിന് പത്ത് വെച്ചാകുമ്പോൾ മുപ്പത്തി ആറ് ഇൻറ്റു പത്ത് എത്രയായി മുന്നൂറ്റി അറുപതായി അപ്പോൾ അതൊരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയായി വീണ്ടും ഇബ്നു ഹുസൈം അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു സൗബാൻ റദ്ദിള്ളഹുവിൽ നിന്നുള്ള ഹദീസാണ് സിയാമു ബി റമിർ നോമ്പ് ഏകദേശം പത്ത് മാസത്തിന് പകരമാകും ബി വസിയാമു സിയാമു സിത്ത അയ്യാമിൻ ബിഷെഹ്റൈൻ ആറ് ദിവസത്തെ നോമ്പ് രണ്ട് മാസത്തെ നോമ്പിനും പകരമായി അപ്പോൾ ഒരു മാസത്തിലെ റമലാനിലെ നോമ്പ് പത്ത് മാസത്തിന് പകരമാണ് ആറ് ദിവസത്തെ നോമ്പ് രണ്ട് മാസത്തിനും പകരമാണ് അപ്പോൾ പത്തും രണ്ടും പന്ത്രണ്ട് മാസം അതാണല്ലോ ഒരു വർഷം ഫദാലിക്ക സുയാമുന അതാണ് ഒരു വർഷത്തിലെ നോമ്പ് അപ്പോൾ റമലാനിൽ ഇരുപത്തൊമ്പതാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മുപ്പതാണെങ്കിൽ മുപ്പത് നോമ്പും പൂർത്തീകരിച്ച് പിന്നീട് ഒരു ആറ് നോമ്പ് കൂടി നോറ്റാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് എന്ന് നബി നബിസുലി സ്ലാമ പറഞ്ഞതിൻ്റെ പൊരുൾ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലായി ഒന്നിന് പത്ത് വെച്ചാകുമ്പോൾ മുപ്പത്തിയാറിന് മുന്നൂറ്റി അറുപത് അത് ഏകദേശം ഒരു വർഷമാണ് എന്ന് മാത്രമല്ല യും ഷാഫി മധഹബിലെയും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്താണത് ഒരു വർഷം നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലമാണ് എന്നാണ് കാരണം എന്താണ് സുന്നത്ത് നോമ്പതല്ലാത്ത അതല്ലാത്ത ദിവസങ്ങളിലുണ്ടല്ലോ നമുക്ക് എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പ് നോൽക്കാം അതേപോലെ തന്നെ തിങ്കളും വ്യാഴവും നോമ്പുണ്ട് അതല്ലാതെ ഒന്നിടപെട്ട ദിവസങ്ങളിലായി നോമ്പ് നോൽക്കാം അപ്പോൾ സുന്നത്ത് നോമ്പ് വേറെയുമുണ്ട് എന്നിരിക്കെ ഷവ്വാലിലെ ഈ ആറ് നോമ്പിനെ റമലാനിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിന് സിയാദത്തായ ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ കാരണം റമലാനിലെ മുപ്പത് നോമ്പും ഫറലായ നോമ്പാണ് അതിലേക്ക് ഈ ഷവ്വാലിൽ ആറും കൂടി കൂട്ടണമെങ്കിൽ ആ ഫറലിന് തുല്യമായതാകുമ്പോഴാണല്ലോ അവിടെ മുപ്പത്തിയാറ് എന്ന എണ്ണം ശരിയാകുന്നത് എന്നാൽ ഒന്ന് ഫറലും ഒന്ന് സുന്നത്തും ആകുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇത് ചില ആളുകളുടെ ഇസ്റ്റിംബാത്താണ് അവരുടെ ഗവേഷണമാണ് തീർച്ചയായും അത് യോജിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആറ് നോമ്പ് കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം ഫറൽ നോമ്പിൻ്റെ തന്നെ പ്രതിഫലമാണ് കേവലം സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലമല്ല എന്ന് പല ഉലമാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ ഇവിടെ ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഒന്ന് എന്താണ് ആറു നോമ്പ് റമലാൻ കഴിഞ്ഞാൽ ഈദുൽ ഫിത്തർ കഴിഞ്ഞാൽ ഷവ്വാൽ മാസത്തിൽ നോക്കുന്ന ആറ് നോമ്പുകൾക്കാണ് ആറു നോമ്പ് അതല്ലെങ്കിൽ ഷവ്വാലിലെ ആറു നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം അത് റമലാനിനോട് ചേർത്ത് നോറ്റു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന് തുല്യമാണ് ചില ഉലമാക്കളുടെ വീക്ഷണപ്രകാരം ഫറുതു നോമ്പ് നോറ്റതിന് തന്നെ അത് തുല്യമാണ് ഇനി രണ്ടാമതൊരു വിഷയം നമ്മൾ പരിശോധിക്കുന്നത് ഷവ്വാൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് നോൽക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇത് നോറ്റു തുടങ്ങേണ്ടതുണ്ടോ അതേപോലെ തന്നെ ഈ ആറു നോമ്പും തുടർച്ചയായി നോൽക്കേണ്ടതുണ്ടോ റമവാനിൽ നോറ്റതുപോലെ തന്നെ ആറ് ദിവസവും നോക്കേണ്ടതുണ്ടോ ഇതാണ് അടുത്ത ചോദ്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും പണ്ഡിതന്മാർ മൂന്ന് വീക്ഷണം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വീക്ഷണം പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തത് ഷെവാലിൻ്റെ തുടക്കത്തിൽ തന്നെ നോറ്റ് തുടങ്ങണം കാരണം സുമഅഅ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് എന്നാണല്ലോ നബിസ്വല്ലിസ്ലം പറഞ്ഞത് അതുകൊണ്ട് ഷെവ്വാലിൻ്റെ തുടക്കത്തിൽ റമലാനിനോട് ചേർന്ന് തന്നെ അത് വരണം എന്ന് മാത്രമല്ല അവിടെ സിത്തൻ എന്ന് ഒരുമിച്ച് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുകയും വേണം ഇമാം ഷാഫി റഹ്മുള്ളി അലി മുബാറക് മുബാക് റഹമത്തുള്ളി തുടങ്ങിയ പോലെയുള്ള തുടങ്ങിയവരെ പോലെയുള്ള മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ നോൽക്കേണ്ടതാണ് അതും തുടർച്ചയായി നോൽക്കേണ്ടതാണ് എന്നൊരഭിപ്രായമുണ്ട് രണ്ടാമത്തത് അങ്ങനെ നോൽക്കണമെന്നില്ല അത് തുടക്കത്തിലാണെങ്കിലും കുഴപ്പമില്ല അവസാനത്തിലാണെങ്കിലും കുഴപ്പമില്ല ഒരുമിച്ച് നോറ്റാലും കുഴപ്പമില്ല വേറെ വേറെ ദിവസങ്ങളിൽ ഇടപെട്ട് കൊണ്ട് നോറ്റാലും കുഴപ്പമില്ല ഇതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അറമത്തുല്ലാഹി അലൈ ഇമാം വക്കീ അറഹമ്മത്തല്ലാഹി അലൈ തുടങ്ങിയവരെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതാണ് തുടക്കത്തിൽ തന്നെ വേണമെന്നില്ല ഏത് ദിവസവുമാകാം കണ്ടിന്യൂസ് ആയി വേണമെന്നില്ല വ്യത്യസ്ത ദിവസങ്ങളിലുമാകാം മൂന്നാമത്തത് ചില ഉലമാക്കൾ പറഞ്ഞു പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ നോൽക്കേണ്ടതില്ല കാരണം നമുക്കതൊരു ആഘോഷിക്കാനുള്ള ദിവസങ്ങളാണ് പലർക്കും കുടുംബ സന്ദർശനങ്ങൾ മറ്റ് ആഘോഷങ്ങൾ അതേപോലെ തന്നെ റമലാനിൽ നോമ്പ് നോറ്റതിൻ്റെ ക്ഷീണം ഇതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ വേണ്ടതില്ല പിന്നെ ഒരല്പം ദിവസം കഴിഞ്ഞിട്ട് അയ്യാമുൽ ബീറിനോട് ചേർന്ന ദിവസങ്ങളിലോ അതിന് മുമ്പായിക്കൊണ്ടോ ശേഷമായിക്കൊണ്ടോ മൂന്ന് നോറ്റിട്ട് അങ്ങനെ അതിന് ആറ് തികയ്ക്കുക അതാണ് നല്ലത് തുടക്കത്തിൽ നോൽക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ അഭിപ്രായക്കാരുമുണ്ട് ഇമാം അമർ അതേപോലെ തന്നെ അബ്ദുൾ റസാഖ് സൻ ആനി റഹ്മത്തുള്ള അലി അജ്മയിൻ തുടങ്ങിയ ആളുകളൊക്കെ അങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും റാജിഹായത് ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ് ഷേഖ് ഇബ്നുബാസ് റഹമത്തുള്ളി അലി സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷേഖ് ഇബ്നുബാസ് റഹ്മത്തുള്ളഹി അലി അദ്ദേഹം മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് എന്നാൽ ഹദീസിലെ പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണത് അദ്ദേഹം പറയുന്നു മുഅയ്യന വ്യക്തമായ ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിച്ചിട്ടില്ല ബൽ യഖ്താറുഹൽ മുനു മിൻ ജമീഇർ കാരണം ഷവ്വാലിൽ നിന്ന് അവിടെ മിൻ എന്നാണ് പറഞ്ഞത് മിൻ എന്ന് പറയുമ്പോൾ അത് ഏത് ദിവസവുമാകാം ഗ്രാമർ പ്രകാരം ഭാഷാപരമായി മിൻ ഷവ്വാൽ എന്നാണ് പറഞ്ഞത് ഷവ്വാലിൽ നിന്ന് അപ്പോൾ ഒരാൾ ഷവ്വാലിൽ ഏത് ദിവസം നോമ്പ് നോറ്റാലും അതെന്തായി ഷവ്വാലിലെ നോമ്പായി അത് വളരെ ക്ലിയറാണ് അതല്ലാതെ തുടക്കത്തിൽ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല ഷവ്വാലിൽ നിന്ന് എന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഷവ്വാലിലെ ഏത് ദിവസം നോമ്പ് നോറ്റാലും എന്തായി അത് ഷവ്വാലിലെ നോമ്പായി ഫ വ വ ഒരാൾക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ നോക്കാം അല്ലെങ്കിൽ മദ്യത്തിൽ നോക്കാം അല്ലെങ്കിൽ അവസാനത്തിലേക്ക് വെക്കാം അതേപോലെ തന്നെ വൈൻഷാ അ ഫറക്കഹ ഉദ്ദേശിക്കുകയാണെങ്കിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ നോക്കാം ഒരു ദിവസം നോമ്പ് ഒറ്റു പിന്നെ രണ്ട് ദിവസം നോറ്റില്ല അല്ലെങ്കിൽ ഒരാഴ്ച നോറ്റില്ല പിന്നെ ഒരു ദിവസം നോറ്റു അല്ലെങ്കിൽ രണ്ട് ദിവസം നോറ്റു ഇങ്ങനെയുമാകാം അല്ലെങ്കിൽ തുടർച്ചയായി തന്നെ നോറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി തന്നെ നോൽക്കാം വൽ ഇത് വിശാലതയുള്ളൊരു വിഷയമാണ് അലഹമുല്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എന്ത് വേണ്ട ഒരു ഇഷ്കാലു വേണ്ടതില്ല ഏത് ദിവസവുമാകാം തുടർച്ചയായി തന്നെ വേണം എന്നും ഇല്ല ഹദീസിലെ പ്രയോഗങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്നാൽ ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം രേഖപ്പെടുത്തി എന്നാൽ പെരുന്നാൾ നമസ്കാരം അതല്ലെങ്കിൽ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ തുടങ്ങലാണ് ഹൈർ കാരണം എന്താണ് ഫസ്തബിഖുൽ ഹൈറാത്ത് എന്ന് കുറാനിലുണ്ട് നിങ്ങളൊരു നന്മയിലേക്ക് മത്സരിച്ച് ധൃതിപ്പെട്ടു വരണം വസാരിഉ ഇലാ അഖ്റത്തിമർ റബ്ബിക്കും സാബിഖു ഇലാം അഖ്തറത്തിമർ റബ്ബിക്കും എന്നൊക്കെ കുറാനിലുണ്ട് എന്ന് പറഞ്ഞാൽ വേഗം വേഗം ചെയ്തു തീർക്കുക ഒരു ഹൈറിനെ പിന്നീ പിന്നീട് മാറ്റിവെക്കാതിരിക്കുക കാരണം പിന്നീട് മാറ്റിവെച്ചാൽ ആ ദിവസം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അപ്പോൾ സാധിക്കുന്നവർ അത് വേഗം തന്നെ ചെയ്താൽ അൽഹമ്മദില്ല ഹൈറാണ് അതുകൊണ്ട് ആ നിലക്ക് തുടക്കത്തിൽ തന്നെ നോറ്റാൽ അത് അഫ്വലാണ് എന്നാൽ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റി വച്ചാലും കുഴപ്പമില്ല വലാഖിൻ ലൈ സഫീഹാദൻ ബെഹമദില്ല അതിൽ യാതൊരു വീക്കും ഒരു ഒരു ഇടുങ്ങിയ അവസ്ഥ അതിലില്ല മറച്ചു ആ വിഷയം വിശാലമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അത് തന്നെയാണ് ഹദീസിലെ പ്രയോഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾക്ക് കൂടി നമ്മൾ ഇവിടെ മറുപടി കണ്ടെത്തി കഴിഞ്ഞു എന്താണത് ഒന്ന് തുടക്കത്തിൽ തന്നെ നോറ്റു തുടങ്ങണം എന്നില്ല ഏത് സമയത്തുമാകാം രണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നോൽക്കണം എന്നില്ല വ്യത്യസ്ത ദിവസങ്ങളിലുമാകാം ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്താണത് റമവാനിൽ നോമ്പ് നോറ്റ് വീട്ടാൻ ചിലപ്പോൾ ചില ആളുകൾക്കുണ്ടാകും യാത്ര കാരണം അല്ലെങ്കിൽ രോഗം കാരണം അതല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദോ നിഫാസ് കാരണം അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഷറയിയായ ഉതറ് കാരണം റമദാനിൽ നോമ്പ് വിട്ടുപോയ ആളുകളുണ്ട് അവർക്ക് കളാവ് വീട്ടാനുണ്ടാവും ചിലപ്പോൾ ഒരു നോമ്പ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പത്ത് അതല്ലെങ്കിൽ ഒരു പക്ഷേ മുപ്പത് നോമ്പും ഉണ്ടായേക്കാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ റമദാനിലെ നോമ്പ് നോറ്റ് വീട്ടിയതിന് ശേഷമാണോ ഷവ്വാലിലെ നോമ്പ് നോൽക്കേണ്ടത് അതല്ല ഷെവ്വാലിലെ നോമ്പ് ആദ്യം നോറ്റിട്ട് റമവാനിലെ നോമ്പ് പിന്നീട് ഏതെങ്കിലും മാസത്തിൽ നോറ്റ് വീട്ടിയാൽ മതിയോ ഷെവ്വാലിൽ തന്നെ നോറ്റ് വീട്ടണം എന്നുണ്ടോ ഇതും ഒരു സംശയമാണ് അതിന് നമ്മൾ മറുപടി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങൾ ഞാൻ പറയാം ഒന്ന് റമലാനിലെ നോമ്പ് കലാവ് വീട്ടിയിട്ടല്ലാതെ ഷവ്വാലിലെ നോമ്പ് ആറ് നോമ്പ് നോൽക്കുന്നത് കൊണ്ട് ഫലമില്ല കാരണം ഇവിടെ ഹദീസിൽ വന്നിട്ടുള്ളത് മൻസാമറമ എന്നാണ് റമലാനിൽ നോമ്പ് നോറ്റാൽ അപ്പോൾ റമലാനിലെ മുഴുവൻ നോമ്പ് നോറ്റാലേ റമലാനിൽ നോമ്പ് നോറ്റു എന്ന് പറയൂ ഇല്ലെങ്കിൽ ബല റമലാനെന്നെ പറയൂ റമലാനിൽ കുറച്ചു നോമ്പ് നോറ്റു എന്നാണ് പറയേണ്ടത് എന്നാൽ മുഴുവൻ നോമ്പും നോറ്റു എന്നതിലേക്കാണ് പ്രവാചകൻ സൂചന നൽകിയിട്ടുള്ളത് മാത്രമല്ല സുമ എന്ന് പിന്നീട് പറഞ്ഞു എന്താണ് പിന്നീട് എന്ന് പറഞ്ഞാൽ റമലാനിലെ നോമ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നീട് അത് ബു സിത്തം ഇൻ ഷവൽ ആറ് നോമ്പ് നോറ്റാൽ അപ്പോൾ ഇത് കാണിക്കുന്നു എന്നാണ് കാരണം സുമ്മ എന്ന പദം പ്രയോഗിക്കുന്നത് തർത്തീബിനാണ് ഇത് കഴിഞ്ഞിട്ട് അത് എന്ന് പറയാനാണ് സുമ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് റസൂൽ ഇവിടെ സുമ്മ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു മാത്രമല്ല റമലാൻ എന്ന് കംപ്ലീറ്റ് ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ റമലാനിലെ നോമ്പ് കംപ്ലീറ്റ് ആവണം അപ്പോൾ കലാലുള്ളവർ ആദ്യം റമലാനിലെ കലാ വീട്ടണം എന്നാലേ സുമ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഷെവ്വാല നോമ്പ് നോറ്റു വീട്ടുന്നതിൽ അർത്ഥമുള്ളൂ അപ്പോഴേ ആ ഫവല് ലഭിക്കുകയുള്ളൂ ഇതാണ് ഉലമാക്കളിൽ ഒരു സംഘം വിശദീകരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ സംഘം പറഞ്ഞിട്ടുള്ളത് കവാ എപ്പോഴും ആകാം കാരണം ആയിഷ റതി അല്ലാ തയാല അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് എനിക്ക് റമലാനിൽ ചില നോമ്പ് നോറ്റു വീട്ടാൻ ഉണ്ടാവാറുണ്ട് പക്ഷേ പലപ്പോഴും എനിക്കത് തൊട്ടടുത്ത ഷാബാൻ മാസത്തിലാണ് കലാവ് വീട്ടാൻ കഴിയാറുള്ളത് അപ്പോൾ ഷാബാൻ വരെ ആയിഷ റതി അള്ളാ ചില നോമ്പുകൾ നോ വീട്ടാതെ വെച്ചിട്ടുണ്ട് എന്നാൽ ആയിഷ ആയിഷറിയുള്ള താലാൻഹ ഷെവ്വാലിൽ ആറ് നോമ്പ് നോറ്റിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ അപ്പോൾ ആറ് നോമ്പ് നോറ്റിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കളാവ് വീട്ടിയാലും ഈ മുപ്പത്തിയാറ് നോമ്പ് തികയുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതുമതി എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും റാജി എന്ന് പറഞ്ഞാൽ കൂടുതൽ ശരിയായ അഭിപ്രായം ഏതാണ് ഹദീസിനോട് യോജിച്ച് നിൽക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഷെയ്ഖ് ഹൈബ് നബാസ് അഹമ്മത്ത് അലൈഹി തന്നെ പറയട്ടെ അദ്ദേഹം പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് റമദാന സിത്തം മിൻ കസിയാമിദ്ദഹർ റമദാനിലെ നോമ്പ് നോറ്റിട്ട് പിന്നെ ആറ് നോമ്പിനെ പിന്തുടർന്നാൽ ഒരു വർഷത്തെ നോമ്പ് നോറ്റതുപോലെയാണ് അതുകൊണ്ട് വല്ലതി അലൈഹിൻ അപ്പോൾ കല ഉള്ളവൻ എങ്ങനെയാണ് റമലാനിനെ പിന്തുടരുന്നവനാവുക കാരണം ഇവിടെ ഇത്തിബാഗ് എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ റമലാനിൻ്റെ നോമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇത്തിബാഗ് വരുന്നില്ല നോമ്പ് നോൽക്കാൻ കുഴപ്പമില്ല കലാവ് വീട്ടുന്നതിന് മുമ്പ് ഷവ്വാൽ മാസത്തിലെ സുന്നത്ത് നോമ്പ് നോറ്റ് വീട്ടുന്നതിനൊരു കുഴപ്പമില്ല പക്ഷേ റമലാനിനെ ഇത്തിബായ് ചെയ്തുകൊണ്ട് വരുമ്പോഴാണല്ലോ മുപ്പത്തിയാറ് നോമ്പാവുന്നതും അതിനൊരു വർഷത്തെ പ്രതിഫലം ലഭിക്കുന്നതും റമലാനിലെ കലാ ഉള്ള നോമ്പ് നോറ്റ് വീട്ടാതെ ഒരാൾ മുത്തബിഅൻ അല്ലെങ്കിൽ ഇത്തിബായ് ചെയ്തു എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ലി അന്നഹു ബഖിയ അലൈഹി ബഅ്ദ റമളാൻ കാരണം മുഴുവൻ റമളാനില്ല ചില റമളാൻ അയാൾക്ക് ബാക്കിയുണ്ട് അതുകൊണ്ട് ഫല യക്കൂന മുത്തബി അലഹഅലി റമലാൻ ഹത്തലാൻ റമലാനിലുള്ള ബാക്കിയുള്ള നോമ്പ് നോറ്റു വീട്ടാതെ ഇത്തിബാഗ് എന്ന വിഷയം സംഭവിക്കുന്നില്ല ശേഷം അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ രോഗം കാരണത്താലോ യാത്ര കാരണത്താലോ ഹൈവ് കാരണത്താലോ നിഫാസ് കാരണത്താലോ കലാ ഉള്ളവർ അത് കലാവ് വീട്ടി കഴിയുമ്പോഴാണ് റമലാനിലെ നോമ്പ് കംപ്ലീറ്റ് ആവുന്നത് പിന്നെയാണ് സുമ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ശേഷം തന്നെയാണ് അത് നോറ്റു വീട്ടേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു അമ്മ അൻബു മെസ്ബുദു അലൈ ഹി സൗ മുൻ ഷവ് ഫഹാദ് അതുകൊണ്ട് തന്നെ സ്ത്രീകളോ പുരുഷന്മാരോ കവാ വീട്ടാതെ ഷവ്വാലിലെ നോമ്പ് നോറ്റു തുടങ്ങുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട് അന്ന ദൈനുലാഹി അഹക്കുബിൾ ഖവാ അള്ളാഹുവിനോടുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഫറായത് വീട്ടാനുണ്ടായിരിക്കെ ഒരാൾ ജക്കാത്ത് കൊടുക്കാതെ സതക്ക കൊടുക്കുന്നത് പോലെയായി തീരും അത് മറ്റു ചില പലമാക്കൾ പറഞ്ഞതാണ് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം ഇവിടെ അദ്ദേഹം പറയുന്നത് ഫരീദ ബിൽ സുന്നത്തിനേക്കാൾ ഫറായത് വീട്ടാനാണല്ലോ തിരക്ക് കൂട്ടേണ്ടത് അദ്ദേഹം പറയുന്നു അപ്പോൾ നമുക്ക് ഫറായതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്ന തത്വപ്രകാരവും റമലാനിൽ വീട്ടാനുള്ളത് വീട്ടുകയാണ് വേണ്ടത് ഇതുതന്നെയാണ് സൗദി അറേബ്യയിലെ പണ്ഡിത സഭ നൽകിയിട്ടുള്ള മറുപടിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ് സൗദി അറേബ്യയിലെ പണ്ഡിത സഭയും പറയുന്നത് കല ഉള്ളവർ ആദ്യം അത് നോറ്റു വീട്ടാണ് വേണ്ടത് എന്നിട്ടേ ആറ് നോമ്പ് നോൽക്കാവൂ അപ്പോഴേ റമലാനിനെ പിന്തുടരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ മറ്റേത് അവിടെ പിന്തുടർച്ച വരുന്നില്ല കാരണം റമലാനിലെ നോമ്പ് ബാക്കിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് ഹദീസിൻ്റെ പദപ്രയോഗങ്ങളോട് അതുകൊണ്ട് കല ഉള്ളവർ കലാവ് വീട്ടിയതിന് ശേഷമാണ് റമലാനിൻ്റെ ആ നോമ്പുകൾ വീട്ടിയതിനു ശേഷമാണ് ഷെവ്വാലിലെ നോമ്പ് നോൽക്കേണ്ടത് എന്നാൽ സുന്നത്ത് നോമ്പ് ആദ്യം നോറ്റ് പിന്നീട് റമലാനിലെ വീട്ടാനുള്ളത് പിന്നീട് മാറ്റി വച്ചാലും അത് വിരോധമുള്ളൊരു കാര്യമല്ല പക്ഷേ ഈ ഒരു ഫതില് അവർക്ക് ലഭിക്കാൻ സാധ്യതയില്ല കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഫതിലിനെ ഈ ഒരു പ്രവൃത്തിയിലേക്ക് ചേർത്ത് പറഞ്ഞു ആ പ്രവൃത്തി അതിൻ്റെതായ രൂപത്തിൽ നടന്നിട്ടില്ലെങ്കിൽ ഒരു വർഷത്തെ നോമ്പ് എന്ന ഫതിൽ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പല്ല പക്ഷേ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്ത എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക കള ഉള്ളത് വളരെ പെട്ടെന്ന് തന്നെ തീർക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞു അപ്പോൾ പിന്നെ മറ്റൊരു ചോദ്യമുണ്ട് എന്താണ് ആ ചോദ്യം ന്യായമായ ചില കാരണങ്ങൾ കൊണ്ട് ഷവ്വാലിൽ ആറ് നോമ്പ് ഷവ്വാലിൽ തന്നെ നോറ്റ് വീട്ടാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യും മറ്റു മാസത്തിൽ അത് നോറ്റ് വീട്ടാമോ ഉദാഹരണത്തിന് ചില സ്ത്രീകൾക്ക് പതിനഞ്ച് ദിവസത്തോളം ഒക്കെ ചിലപ്പോൾ അവർക്ക് ഹൈലുണ്ടായേക്കാം അപ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഈ പതിനഞ്ച് ദിവസത്തെ നോമ്പ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും നോറ്റ് വീട്ടേണ്ടി വരും പിന്നീട് ഷവ്വാലിൽ ആ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും അവർക്ക് ഹൈന്ന് തുടങ്ങിയാൽ പിന്നെ ഈ ആറ് നോമ്പ് ചിലപ്പോൾ ഷവ്വാലിൽ നോറ്റ് വീട്ടാൻ കഴിയില്ല പിന്നെയോ അത് ദുൽഖായത്തിലേക്കോ മറ്റോ മാറ്റേണ്ടി വരും അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അവർക്ക് മറ്റു മാസത്തിൽ നോമ്പ് നോറ്റ് വീട്ടാൻ പറ്റുമോ ചിലപ്പോൾ ഒന്നോ രണ്ടോ നോമ്പുകളായിരിക്കും ചിലപ്പോൾ ആറ് നോമ്പ് മുഴുവനും ഷവ്വാലിൽ കിട്ടാതെ പോകും അപ്പോൾ എന്ത് ചെയ്യും അവിടെ ഉലമാക്കൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് സാലിഹുൽ മുനജിദ് ഹഫലഹുല്ലാഹുഅല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുകയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഒന്ന് അന്ന സിയാമ മിൻ മിൻ അഹ്ലിൽ ഇൽമി മൻ ദൂന സുയാമിത്തിൽ ഷവ്വാൻ ചില ആളുകൾ കണ്ടിട്ടുള്ളത് അല്ലാത്ത ദിവസങ്ങളിലും എന്ത് ചെയ്യാം ഈ ആറ് നോമ്പ് നോൽക്കാം അതിനവർ തെളിവായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് എങ്ങനെയാണ് ഒരു വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലമാകുന്നതെന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് റമവാനിലെ മുപ്പത് ദിവസ ദിവസത്തെ നോമ്പ് പത്ത് മാസത്തിന് പകരം പിന്നെ ആറ് നോമ്പ് രണ്ട് മാസത്തിന് പകരം അപ്പം ഈ ആറ് നോമ്പ് ഏത് മാസം നോറ്റാലും രണ്ട് മാസത്തിന് പകരാവും അവിടെ റസൂൾ എന്ന് വേറൊരു തത്വം കൂടിയുണ്ട് എന്താണത് ഒരു പുണ്യത്തിന് പത്ത് എന്നുള്ള കണക്കാണ് അവിടെ അപ്പോൾ റമദാനിൽ മുപ്പത് ഇൻറ്റു പത്ത് മുന്നൂറ് പിന്നെ വേറെ ഏതൊരു മാസത്തിൽ ആറ് നോമ്പ് നോറ്റാലും അത് ആറ് ഇൻറ്റു പത്ത് തന്നെയാണ് അതുകൊണ്ട് ഇത് ശെവാലിൽ തന്നെ ആവണമെന്നില്ല മറ്റു മാസത്തിലായാലും കുഴപ്പമില്ല അള്ളാഹുവിൻ്റെ റസൂൽ റമദാൻ കഴിഞ്ഞ ഉടനെ ഉള്ളൊരു മാസം പറഞ്ഞു എന്ന് മാത്രം എന്ന് ചില വലമാക്കൾ പറഞ്ഞിട്ടുണ്ട് വേറെ ചില വലമാക്കൾ പറഞ്ഞു മറ്റു മാസങ്ങളിലുമാകാം പക്ഷേ ലാഖിൻ ദൂന ഫതിലി സിത്തിഫി ഷവ്വാൽ ഷെവ്വാലിലെ ആ ഒരു മാസത്തിൻ്റെ ഫതില് കിട്ടൂല കാരണം അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞത് വഹീൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അപ്പോൾ ആ മാസത്തിന് പരിഗണനയുണ്ട് ആ മാസത്തിൻ്റെ പ്രതിഫലം കിട്ടൂല പക്ഷേ ആ മാസത്തിൽ നോമ്പ് നോൽക്കാൻ കഴിയാത്തവർക്ക് വേറെ മാസത്തിലും നോമ്പ് നോൽക്കാൻ കുഴപ്പമില്ല പക്ഷേ ഫതില് കുറയും എന്നത് രണ്ടാമത്തെ അഭിപ്രായമാണ് മൂന്നാമത്തെ അഭിപ്രായമുള്ളത് ാരണം ഒരാൾക്കത് ചെയ്യാൻ പറ്റാതെ പോയാൽ അവരുടെ സമയം അവസാനിച്ചു കാരണം ഏതൊരു വിഭാഗത്തിനൊരു നിശ്ചിത സമയമുണ്ട് പ്രത്യേകിച്ച് സുന്നത്താവുമ്പോൾ ഫറളാവുമ്പോൾ കവാ വീട്ടണം സുന്നത്തിന് കവാ ഇല്ലല്ലോ സുന്നത്തായ നോമ്പിന് കവാ ഇല്ല അതുകൊണ്ട് തന്നെ ഷവ്വാലിൽ അത് നോറ്റ് വീട്ടാൻ കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോറ്റ് വീട്ടാം നോൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സമയം കഴിഞ്ഞു എന്നാൽ ഷറ കാരണം കൊണ്ടാണ് നോൽക്കാൻ പറ്റാത്തതെങ്കിലോ ഇൻഷാള്ളാ അവർക്ക് അവരുടെ പ്രതിഫലം അവരുടെ നീയ്യത്തനുസരിച്ച് പ്രതിഫലം അള്ളാഹ് ഉസ്ബാനോ തല നൽകുമെന്നാണ് ഷെയ്ഖ് ഉബ് നവാസ് റഹിമഉല്ലയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരത്തിൽ നിന്ന് ഈ ഒരു തത്വം നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം പറഞ്ഞു സുയാമുല്ല അയ്യാ മിസ്ഇൻ വാജിബ നിർബന്ധമല്ല ഷെവ്വാലിൽ ആറ് നോമ്പ് അതൊരു ഒരു സുന്നത്തായ കാര്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഫലഖി അജുറുമാ സും തിയുർജാലി അജുൽ ഉദറൻ ഷറഇ ഒരു സ്ത്രീ ചോദിച്ചതാണ് എനിക്ക് രണ്ട് നോമ്പ് കൂടി ബാക്കിയുണ്ട് അത് ഷെവ്വാലിൽ നോക്കാൻ പറ്റിയില്ല അതെനിക്ക് തൊട്ടടുത്ത മാസത്തിൽ നോറ്റുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയാണ് എന്തിനാണ് കാരണം ഇത് നിർബന്ധമല്ല മുസ്തഹബാണ് അതുകൊണ്ട് തന്നെ മാന്യമായ കാരണം കൊണ്ടാണ് നോക്കാൻ പറ്റാതിരുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു തരും പൂർണ്ണമായി നൽകും നോൽക്കാതെ തന്നെ ഏതുപോലെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുല്ലേ കൗലിൻ നബീ യുസ് അലിസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ലഹു മുഖീമൻ ഇത്ഹ ഒരടിമ യാത്ര ചെയ്തു അല്ലെങ്കിൽ രോഗിയായാൽ അയാൾക്ക് ആരോഗ്യമുള്ള അല്ലെങ്കിൽ യാത്രയിലല്ലാത്ത സമയത്ത് ചെയ്ത പ്രതിഫലം ചെയ്ത അമലുകളുടെ പ്രതിഫലം സമ്പൂർണ്ണമായി യാത്രക്കാരനും അള്ളാഹു നൽകും രോഗിക്കും അല്ലാഹു നൽകും എന്നാൽ യാത്രക്കാരനും രോഗിക്കും പരിപൂർണമായ രൂപത്തിലാ ഇബാദത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവർ ന്യായമായ ഉതറുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ നീയത്ത് ശരിയാകുന്നത് കൊണ്ടും അള്ളാഹ് ഉസ്മാനത്തോൽ അവർക്ക് അവരുടെ പ്രതിഫലം പൂർണ്ണമായി നൽകും കാരണം അവർ ഉതറുള്ളത് കൊണ്ടാണ് അവർ ഇവിടെ ചില വിഷയങ്ങളിൽ കുറവ് വരുത്തിയിട്ടുള്ളത് എന്നതുപോലെ ഇവിടെ ന്യായമായ ഉതറുണ്ട് ഒന്നെങ്കിൽ ഹൈദുണ്ടായി അതേപോലെയുള്ള കാരണങ്ങളുണ്ടായി അതുകൊണ്ട് ആ മാസത്തിൽ നോമ്പ് നോറ്റ നോൽക്കാൻ പറ്റിയില്ല നോമ്പ് നോൽക്കാൻ പറ്റിയില്ല എന്നാൽ ആ മാസത്തിലെ സമയം കഴിയുകയും ചെയ്തു അപ്പോൾ ലാ നഫ്സൻ യുഖല്ലുഫുല്ലാഹു നഫ്സന്നില്ലാബുസ്ആഹ അള്ളാഹു ഒരാളുടെ കഴിവിൽ പെടാത്തത് പറയൂല അതുകൊണ്ട് അവരെന്ത് ചെയ്യട്ടെ അവരാ പ്രതിഫലം അള്ളാവിൽ നിന്ന് പ്രതീക്ഷിക്കട്ടെ അതല്ലാതെ ഒരു കവാവ് പോലെ സുന്നത്ത് നോമ്പ് കവാവ് പോലെ ചെയ്യേണ്ടതില്ല ഈ അഭിപ്രായം കുറച്ചുകൂടി ശരിയായ അഭിപ്രായമായി തോന്നുന്നു എന്നാൽ മറ്റു രണ്ട് അഭിപ്രായങ്ങളെ നാം നിരാകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഹുലാസയായിക്കൊണ്ട് ഷെയ്ഖ് സാലിഖുൽ മുനജിദ് ഹഫലഹുല്ല പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോൽക്കാൻ പറ്റുന്ന ആളുകൾ നോൽക്കട്ടെ ഇൻഷാ അല്ല ചവാലിൽ പറ്റാത്തവർ മറ്റു ദിവസങ്ങളിൽ നോൽക്കട്ടെ ഇൻഷാ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകിയേക്കാം അവരുടെ നീയത്തനുസരിച്ച് അതുകൊണ്ട് നോൽക്കുന്നതിന് വിരോധമില്ല മറ്റു മാസങ്ങളിൽ നോക്കുന്നതിന് വിരോധമില്ല പക്ഷേ നോൽക്കണം എന്നില്ല എന്നർത്ഥം അതേപോലെ തന്നെ റസൂൾ അള്ളാഹി സ്വല്ലി സ്വലാമെ ഏതെങ്കിലും ചില സുന്നത്തായ കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റു ചില സമയത്ത് ചെയ്യാറുണ്ട് ഇപ്പോൾ സുബൈക്ക് മുമ്പുള്ള രണ്ടറയ്ക്കാത്ത സുന്നത്ത് സുബൈയുടെ മുമ്പ് പറ്റിയിട്ടില്ലെങ്കിൽ സുബൈക്ക് ശേഷം ചെയ്യാറുണ്ട് ലുഹറിൻ്റെ നാല് നാലരക്കയത്ത് സുന്നത്ത് നമസ്കാരം ചില ആളുകൾ വന്നപ്പോൾ പ്രവാചകന് ചെയ്യാൻ പറ്റാതെ പോയപ്പോൾ മറ്റൊരു സമയത്ത് റസൂൽ ചെയ്തിട്ടുണ്ട് എന്നതുപോലെ ന്യായമായ കാരണം കൊണ്ട് ഷെവ്വാലിൽ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റു മാസത്തിൽ അത് നോൽക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന അഭിപ്രായവും പ്രബലം തന്നെയാണ് രണ്ടാണെങ്കിലും ഇൻഷാ ഇൻഷാള്ള അള്ളാഹു ഉസ്ഹാനവാലയിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് റമലാനിലെ കലാവും ഷവ്വാലിലെ ആറ് നോമ്പ് കൂടി ഒരുമിച്ച് ചെയ്തുകൂടെ അവിടെ നമ്മൾ മനസ്സിലാക്കുക ഫറലിനെയും സുന്നത്തിനെയും ഒരുമിപ്പിക്കാൻ പാടില്ല ശരിക്കും ശ്രദ്ധിക്കുക കാരണം റമലാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഫറലാണ് അത് കലാവ് വീട്ടുന്നതിന് സുന്നത്തുമായി ബന്ധമില്ല അപ്പോൾ അത് വേറെ തന്നെയാണ് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പാടില്ല റമലാനിലെ കല അത് വേറെ തന്നെ ചെയ്യണം എന്ന് മാത്രമല്ല ഈ ആറു നോമ്പുകൂടി നൂറ്റി മുപ്പത്തിയാറ് ആകുമ്പോഴേ നേരത്തെ പറഞ്ഞ പ്രതിഫലം ഉണ്ടാവുന്നുള്ളൂ എന്നാൽ കലാവും ആറ് നോമ്പ് കൂടി ഒരുമിച്ച് ചെയ്താൽ അത് മുപ്പതേ ആവുന്നുള്ളൂ മുപ്പത്തിയാറാവുന്നില്ല അപ്പോൾ ആ പറഞ്ഞ പ്രതിഫലം ലഭിക്കൂല അതുകൊണ്ട് ഒരാളും ആ ഒരു കാര്യം ചെയ്യരുത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് കലാ റമലാനിലെ നിർബന്ധ നോമ്പിൻ്റെ കലാ എന്ന സുന്നത്തുമായി നീയത്താക്കാൻ പാടില്ലാത്തതാണ് രണ്ട് സുന്നത്തുകൾ ഒരുമിച്ച് നീയത്താക്കാം പക്ഷേ ഒരു ഫർളും സുന്നത്തും ഒരുമിച്ച് നീയത്താക്കാൻ പാടില്ലാത്തതാണ് രണ്ടാമത്തത് മുപ്പത്തിയാറ് നോമ്പ് തികയുമ്പോഴേ ഒരു വർഷത്തെ പ്രതിഫലം കിട്ടും അതുകൊണ്ട് അബദ്ധം പറ്റരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഈ ആറു നോമ്പിൻ്റെ യുക്തി എന്താണ് അതിൻ്റെ ഹിക്മത്തുകൾ എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞതുകൂടി എൻ്റെയും നിങ്ങളുടെയും മനസ്സമാധാനത്തിനും ആഹ്ലാദത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ് അതിൽ ഒന്ന് പ്രമലാനിലെ മുപ്പത് ദിവസത്തെ നോമ്പ് നോറ്റു എന്നിട്ടും വീണ്ടും ഒരു ആറ് നോമ്പ് അത് എന്താണ് ഒന്ന് റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടുക ഇതാണ് നമ്പർ വൺ കാരണം അത് അള്ളാഹുവിൻ്റെ റസൂൽ കൃത്യമായി വിശദീകരിച്ചതാണ് ഒരു വർഷം മുഴുവൻ ഫർൽ നോമ്പ് നോറ്റ കൂലി കിട്ടുക നമ്പർ വൺ രണ്ടാമത്തത് ഷഹബാനിലെ നോമ്പ് നമുക്കറിയാം ഷഹബാനിൽ അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളം നോമ്പ് നോറ്റിട്ടുണ്ട് പിന്നീട് റമലാം കഴിഞ്ഞിട്ട് ഷെവ്വാലിൽ ഒരാറ് നോമ്പും ഇത് നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും നിർവഹിക്കുന്ന സുന്നത്ത് പോലെയായി മുമ്പും ശേഷവും നിർവഹിക്കുന്ന സുന്നത്ത് സുന്നത്തുപോലെയായി ഷബാനിലും ഷവ്വാലിലും അതെന്തിനാണ് ചില ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഖിയാമത്ത് കിയാമത്താണിൽ അള്ളാഹ് ഉസ്ബാനഹു ആല ഫർലായ അമലുകളുടെ വീഴ്ച പരിഹരിക്കുന്നത് സുന്നത്തായ കർമ്മങ്ങളിലൂടെയാണ് ശരിക്കും ശ്രദ്ധിക്കുക ഫറായ അമലുകളിലെ വീഴ്ച പരിഹരിക്കുന്നത് സുന്നത്തായ കർമ്മങ്ങളിലൂടെയാണ് അപ്പോൾ റമവാനിൽ സംഭവിക്കുന്ന പോരായ്മകളെ ഷബാനിലെ നോമ്പിലൂടെയും അതേപോലെ തന്നെ ഷവ്വാനിലെ നോമ്പിലൂടെയും പരിഹരിക്കപ്പെടുന്നു എന്ന ഒരു തത്വം അതിലുണ്ട് എന്നു കൂടി ചില ഉലമാക്കൾ വിശദീകരിക്കുന്നു അതേപോലെ തന്നെ വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അള്ളാഹു സ്വഹാനോത് അല്ല റമലാനിലെ നമ്മുടെ അമലുകൾ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അടയാളമാണ് ആ നന്മയിൽ ഒരു തുടർച്ച ഉണ്ടാവുക എന്നത് കാരണം വല്ലതീൻ ഹത്തതോ ഹുദൻ സന്മാർഗം സിദ്ധിച്ചവർക്ക് അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ഖുർആാനിലുണ്ട് അപ്പോൾ ഒരാൾ തൻ്റെ അമല് തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അയാളുടെ അമല് സ്വീകരിച്ചു എന്നാണ് അപ്പോൾ ഷവ്വാലിൽ ആറ് നോമ്പ് നോൽക്കാൻ പറ്റിയാൽ റമലാനിലെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ ഒരടയാളമായി ആണ് അത് എന്നുവരെ ചില വലമാക്കൾ പറഞ്ഞിരിക്കുന്നു കാരണം അയാൾ പൂർണ്ണമായും ആ അമലിൽ നിന്ന് പിന്തിരിഞ്ഞു പോയില്ല പിന്നെയോ ആ നോമ്പിൽ അയാൾ തുടർച്ചയുണ്ടാക്കി തത്തുല്യമായ എല്ലാ നന്മകളിലും തുടർച്ചയുണ്ടാകുന്നത് അള്ളാഹു നമ്മുടെ അമല് സ്വീകരിച്ചു എന്നതിൻ്റെ ഒരടയാളമായിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നാലാമത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഉസ്ബാനുഹു വത്ത് ആലയോടുള്ള നന്ദി പ്രകടനമാണ് കാരണം നമ്മൾ യൗമുൽ ഫിത്ത് കഴിഞ്ഞു അള്ളാഹു ഉസ്മാനു വത്തു അല നമ്മുടെ പാപങ്ങൾ റമലാനിലൂടെ ലഹ്ലത്തുൽ ഖദറിലൂടെ എല്ലാം പുറത്തു തന്നിട്ടുണ്ടാകും എന്ന ആ നിഗമനത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു നല്ല വന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവേ ഞാനിനി എഴുതുൽ ഫിത്തർ കഴിഞ്ഞാൽ ഇനി ഞാൻ തിരിച്ചു പോവുകയല്ല മറിച്ച് ഇനിയും ഞാൻ റമലാനിൽ ചെയ്ത അതേ ഇബാദത്ത് ഞാൻ തുടരും എന്ന ഒരു സൂചന കൂടി അതിലുണ്ട് അതൊരു നന്ദി പ്രകടനമാണ് ഒരു ശുക്രാണ് എന്നും ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ നിലക്കൊരുപാട് ഫവായിദുകൾ അതിൻ്റെ ഹെക്കുമത്തുകളും ഒലമാക്കൾ പറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ഈ വിശദീകരിച്ച മുഴുവൻ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രബലമായ ഏറെ ഫലായിലുകൾ നമുക്ക് നേടിത്തരുന്ന ഒരു ഇബാദത്താണ് ഷൊവാലിലെ നോമ്പ് റമലാനിലെ നോമ്പ് നോറ്റ ആളുകൾ അത് നോൽക്കാൻ ശ്രമിക്കുക കല ഉള്ളവർ കലാ വീട്ടിയതിനു ശേഷം അത് നോൽക്കുക ഇനി വല്ല കാരണവശാലും ഷവ്വാലിൽ ഒരു നിലക്കും നോൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റു മാസത്തിലും നോക്കുന്നത് വിരോധമില്ല ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം അള്ളാഹുവിൽ നിന്നുള്ള ഫലാ ഇലുകൾ ഫലലുകൾ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മത്സരിക്കുക ഈ വിഷയത്തിലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുകയും ചെയ്യുക അള്ളാഹു ഉസ്ബാനത്തല്ല അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാഹു വസ്ലമാലനബീന മുഹമ്മദലി വസ്ഹബി യജുമായിൻ വലഹമദുല്ല റബിാലമീൻ സുഹാൻ അക്കുലഹുബിഹമദിഖലഅ അന്ത് അസ്തഫ്ഫുർക്കാത്തൂബുബുലീഖ് അസലാ വാലൈക്കു വരമുലി വാർത്തകാ